ഹലോ, അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായേ. ഇവിടെ എൻ്റെ അമ്മ കുറേ കോഴിയും കോഴിക്കുഞ്ഞുകളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറച്ച് കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീടിന് വെളിയിൽ വന്നതാണ്. വീടിൻ്റെ അകത്ത് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വീട്ടിൽ വന്നിട്ട് ഒന്ന് രണ്ട് ദിവസമായി. അപ്പം എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല പനിയും ജലദോഷവും. എൻ്റെ അനിയനാണെങ്കിൽ ആസാമിനെ പനി കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അപ്പം അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു വീട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്നും സ്പെഷ്യൽ ഡേ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. പത്താമതയാണ് ഇന്ന്. 10 ദിവസത്തെ ഉത്സവം ഇന്ന് തീരുകയാണ്. അപ്പം വീട്ടിൽ ചെറിയൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അമ്പലത്തിലെ പരിപാടിയും വീട്ടിലെ പരിപാടിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുട്ടിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുറേ പുതിയ അതിഥികളൊക്കെ എൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അപ്പം മുമ്പത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് അപ്പം വീഡിയോയിലേക്ക് കടക്കാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെയും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ബാക്ക് ഇത് അമ്മയും അച്ഛയും ദേവൂട്ടിയും ഇരിക്കുന്നുണ്ട. ദേവൂട്ടി ഇപ്പം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അച്ഛയാണെങ്കിൽ ദേവൂട്ടിയുടെ മുടി ചെയ്യുവാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ കൃഷികളൊക്കെ കാണിച്ചു തരാമേ ഞാനേ. ഇവിടെ കുറേ കാന്താരിച്ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കുറേ കപ്പയും ചേനയും ചേമ്പും വാഴയൊക്കെ. പക്ഷേ ഈ പോർഷൻ ഇപ്പോൾ എല്ലാം ക്ലിയറായി, കാരണം അമ്മ ഇതെല്ലാം വിളവെടുത്തു കഴിഞ്ഞു. എന്നെ കാണാൻ വന്നപ്പോൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ, ഇതാണ് അമ്മയുടെ കോഴിക്കുഞ്ഞുങ്ങളും കോഴികളും. ഒരു 14 കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കുറുക്കൻ പിടിച്ചിട്ട് പോയി. പിന്നെ വീണ്ടും വിരിയിച്ചെടുത്തു. കാണാമോന്ന് അറിഞ്ഞുകൂടാ. പിന്നെ വേറെ കുറേ സെറ്റ് അട വെച്ചിട്ടുണ്ട്. ഇതിൽ നിറയെ അപ്പുറത്തൊക്കെ കോഴികളുണ്ട് കേട്ടോ. ഞാൻ അഴിച്ചു വിടുമ്പോൾ കാണിച്ചു തരാം പറ്റിയാൽ. ഇതൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ പറമ്പുകളാണ്. അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ സദ്യയുടെ ചെറിയ പ്രിപ്പറേഷനിലാണ് കേട്ടോ. അച്ഛയാണ് ഫുൾ പാചകവും. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പയറ് മെഴുക്കൂട്ടി, അവിയൽ, സാമ്പാർ, പിന്നെ പച്ചടി, തിച്ചടി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. കാരണം കിരണ് നല്ല അടിപൊളി ഒരു സദ്യ വേണമെന്ന് അവൻ നേരത്തെ പറഞ്ഞിരുന്നു. ആസാമിൽ ഇങ്ങനെ അവൻ വർക്ക് ചെയ്യുന്നിടത്തെ അധികം നല്ല ഫുഡൊന്നും കിട്ടാറില്ല. അവനവിടുത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അച്ഛൻ തന്നെ ഉണ്ടാക്കുക മതിയെന്ന് അവൻ പറഞ്ഞപ്പം അച്ഛയാണ്, അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അച്ഛയാണ് എന്നാലും കൂടുതലും എന്താ. അപ്പം അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. എല്ലാം നല്ല അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ തിരക്ക് കാരണമാണ്. അപ്പം വേറെ ഒന്നും വിചാരിച്ചില്ല നിങ്ങൾ. കിച്ചണൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ തിരക്കായതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കേട്ടോ. നിങ്ങളൊന്നും വിചാരിച്ചിരുന്നത്. കൂടാതെ അച്ഛയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 ഫാമിലീസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ എല്ലാം കൂടെ ആയപ്പം നല്ല തിരക്കുണ്ട്. നല്ലൊരു തിരക്കിലാണ് അച്ഛ. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. വേറെ പണി എന്താ. അപ്പം നമ്മുടെ കറികളൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറ് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പയറ് മെഴുക്കുവരട്ടി, അവിയൽ, ഇങ്ങനെ ലൈറ്റ് ഇട്ടാണ് കാണത്തില്ല എന്ന് വെച്ചിട്ട്. പിന്നെ സാമ്പാർ വെച്ചു. നല്ല അടിപൊളി പല്ലിയിലൊക്കെ ഇട്ടൊരു സാമ്പാർ. പിന്നെ എന്താ പച്ചടി അരി, കിച്ചടിയോ എന്തോ ബീട്രൂട്ട് പച്ചടിയാണെന്ന് തോന്നും. പിന്നെ പുളിശ്ശേ മോരുണ്ടായിരുന്നു, പച്ചമോരുണ്ടായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല അടിപൊളി വെയിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പോൾ എന്താ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയാല്, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയാലും അകത്ത് വിരിക്കാൻ പറ്റിയാലും അമ്മാതിരി വെയിലാണ്. പാലക്കാട് മാത്രമല്ല കോട്ടയത്തും നല്ല വെയിലും ചൂടുമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ തേങ്ങയൊക്കെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വർഷങ്ങളായി ഇത് വെച്ചിട്ട് ഇപ്പോഴാണ് കായ്ച്ചു തുടങ്ങിയത്. എന്തായാലും അതൊരു സന്തോഷമാണ്. മുറ്റത്തൊരു തേങ്ങ ഇത്. പക്ഷേ ഇതൊക്കെ പോവും. അനിയും വീട് പണിയുന്ന ടൈമിൽ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് കളയും. ഹലോ. അപ്പം കറികളൊക്കെ ഏകദേശം ആയി കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനും പോയില്ല, അമ്മയും പോയില്ല. കാരണം അവർ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഫുഡാകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണം. അപ്പം അതുകൊണ്ട് ദേവൂട്ടി ഇതുവരെ കാവടി കണ്ടിട്ടില്ല.
അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കാവടി വരുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ദേവൂട്ടിനെയും വിടണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഡാച്ചി, എൻ്റെ അനിയനെ അവൾ ഡാച്ചിനെ വിളിക്കുന്നത്, അപ്പോൾ ഡാച്ചി പോകുന്നത് കണ്ടപ്പോൾ എനിക്കും ഡാച്ചിയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പോൾ അവൻ നോക്കിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വിട്ടു കുറച്ച് നേരം. രസമല്ലേ, ആനയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ്റെ കൂടെ പോയത്. ഇനി അവർ വരണം, സദ്യ കഴിക്കണം, പറ്റുമെങ്കിൽ വൈകുന്നേരം ഒന്ന് പോകണം, അത്രയൊക്കെ ഉള്ളൂ പരിപാടി. പിന്നെ അച്ഛയുടെ കുറച്ച് രണ്ട് ഫാമിലീസ് വരാനുണ്ട്, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, നമുക്ക് അവർക്കൊരു പ്രൈവസി നഷ്ടപ്പെടില്ല, അതുകൊണ്ട് അപ്പം അതൊന്നും വീഡിയോ എടുക്കുന്നില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. അപ്പം പറ്റുമെങ്കിൽ ഞാനൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് വീഡിയോ തീരുവാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് സദ്യയൊക്കെ കഴിക്കാൻ റെഡിയായി കേട്ടോ. അപ്പം എല്ലാവരും കുറച്ച് പേരൊക്കെ കഴിച്ചു, അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ഒരുപാട് കറികളൊന്നും ഉണ്ടായിരുന്നില്ല, എന്താ പറയുക, അവിയൽ, പുളിശ്ശേരി, സാമ്പാർ, എന്താ പിന്നെ അച്ചടി, ഇച്ചടി, പയറുമെഴുക്കൂർത്തി, അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. വയറ് നിറച്ച് എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു. അപ്പം ഇവിടെ വന്ന ശേഷമാണ് ഞാനൊരു മഴ കാണുന്നത്. ഇവിടെ പാലക്കാടൊന്നും മഴയേ പെയ്യാനില്ല, അപ്പം കാണാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. എന്തായാലും കാവടിയൊന്നും കാണാൻ പോകാൻ പറ്റിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പം ബൈ.